മലയാളത്തിന്റെ പ്രിയ കവി ചങ്ങമ്പുഴയെ കുറിച്ച് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. മലയാളികളെ കൊണ്ട് ഏറ്റു ചൊല്ലിച്ച കവിയാണ് ചങ്ങമ്പുഴ. പ്രാചീന കവിത്രയത്തിനു ശേഷം ഏറെ സ്വാധീനിക്കപ്പെട്ട മഹാകവിയാണ് ചങ്ങമ്പുഴ എന്ന് പറയാം. ടീച്ചർ, പ്രാചീന, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് മാം. സൈലൻസ്. പ്രാചീനമല്ല, പ്രാചീനം, പുരാതനം, പഴയ. പുരാതന കവിത്രയം, ആധുനിക കവിത്രയം, ഇതൊക്കെ പഠിച്ചതല്ലേ ടീച്ചറേ? ഈ കുട്ടി ഗൾഫിലാവുമ്പോ പഠിച്ചത്. ഓ, ഇരിക്കിരിക്ക്. എവിടെ പഠിച്ചാലും എവിടെ വളർന്നാലും നമ്മളെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രാചീന കവിത്രയം. ചെറുശ്ശേരി. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലാണ് ചെറുശ്ശേരിയുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതിയിലൂടെ പ്രശസ്തി നേടിയ മഹാകവി. മലയാള ഭാഷയുടെ പിതാവാരാണ്? എഴുത്തച്ഛൻ. അതെ, മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് വൃത്തത്തിൽ കവിത എഴുതിയ അദ്ദേഹത്തിന്റെ കൃതികൾ മലയാളത്തിന്റെ മഹത്വവും നന്മയും വിളിച്ചോതുന്നവയാണ്. അടുത്ത മഹാകവി കുഞ്ചൻ നമ്പ്യാരാണ്. അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ മിഴാവ് കൊട്ടുന്നതിനിടയ്ക്ക് ഉറങ്ങിപ്പോയ നമ്പ്യാരെ ചാക്യാർ കനക്കറ്റ് പരിഹസിച്ചിരുന്നു. ആ മനോവേദനയും അപമാനഭാരവും നമ്പ്യാരെ ചിന്താകുലനാക്കി. എന്നാലിനിയൊരു കഥയുര ചെയ്യാം മന്യസദസ്സിനു വന്ദനമേകി. എന്നാലിനിയൊരു കഥയുര ചെയ്യാം മന്യസദസ്സിനു വന്ദനമേ. കേരളം പണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ. നമ്മുടെ ആറ്റിങ്ങലൊക്കെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് ആറ്റിങ്ങൽ ജനിച്ച് കിളിമാനൂർ കൊട്ടാരത്തിൽ വളർന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമിയുടെ ദാസനായിരുന്ന അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ 1750 ജനുവരി 1 പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത് തൃപ്പടിദാനമെന്നറിയപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ ദേശത്തെക്കുറിച്ചും പ്രമുഖ വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഇനിയും ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെന്റ് കുരിയാക്കോസ് ഏലിയാസ് ചാവറ, ഓരോ പള്ളിക്കൊപ്പവും പള്ളിക്കൂടം എന്ന മഹത്തായ ആശയത്തിലൂടെ കേരള ചരിത്രത്തിൽ ഇടം നേടിയ സാംസ്കാരിക നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ക്രൈസ്തനഗർ സ്കൂളുകൾക്ക് തുടക്കം കുറിച്ചത് ചാവരയച്ചനാണ്. വിദ്യാഭ്യാസ രംഗത്ത് ചാവരയച്ചന്റെ പ്രവർത്തനങ്ങൾ നിസ്തുലമാണ്. ഒരു കാലത്ത് നമ്മുടേത് സമ്പദ് സമൃദ്ധമായ പ്രകൃതിയായിരുന്നു. അതായിരുന്നു നമ്മുടെ സമ്പത്ത്. Mama
നമ്മുടെ പ്രവൃത്തികൾ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കി. അതാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയ ദുരന്തങ്ങൾ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ തുടർക്കഥയാകുന്നു. മഴ ശമിച്ചെങ്കിലും പല പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. വീടുകൾ നിന്ന സ്ഥലമേതാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. വയനാട്ടിൽ പല കുടുംബങ്ങളും തീരാ ദുഃഖത്തിലാണ്. എന്താ എന്താ പറ്റിയത്? എനിക്കെല്ലാം പോയി. ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. മലയിടിഞ്ഞ് വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഭാര്യയും മക്കളും ഒക്കെ പോയി. ദൈവം സഹായിച്ച് മോളുടെ മോനെ ഒരു ആപത്തുമില്ല കിട്ടി. പ്രളയം ജ്വലിപ്പിച്ച സ്നേഹം പടർത്തുക, മലയിടിക്കാതെ മഴയായി പെയ്യുക, മണലൂറ്റാതെ പുഴയായി ഒഴുകുക, പ്രകൃതി അറിയാത്ത പ്രളയമായി തീരുക, അതിജീവനത്തിൻ്റെ ജ്വാലയായി പടരുക, തകർന്ന വിദ്യാലയത്തിലെ തകരാത്തൊരു മൂലയിലിരുന്ന് അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് പുതിയൊരു പാഠവും എഴുതിച്ചേർക്കാം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവം നമുക്ക് വരദാനമായി നൽകിയ പ്രകൃതിയുടെ നന്മകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും നാളെകളുടെ തലമുറകളുടെയും ആവശ്യമാണ്. പ്രകൃതിയാണ് നമ്മുടെ ദൈവം. പ്രകൃതിയില്ലെങ്കിൽ നാം ഇല്ല. ഓർക്കുക വല്ലപ്പോഴും.